ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷെജിയാണ്. നമ്മളിന്ന് പോകുന്നത് മാങ്കുളം എന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ ഈ മാങ്കുളത്തേക്ക് പോകാനായിട്ട് പല റൂട്ടുകളുണ്ട്. നമ്മൾ പോകുന്നത് മൂന്നാറിൽ നിന്ന് നമ്മുടെ ലക്ഷ്മി എസ്റ്റേറ്റ് വഴി ആണ് നമ്മൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് നല്ലൊരു റൂട്ടാണ്. അപ്പോൾ ആ റൂട്ടിലാണെങ്കിൽ നമുക്ക് ലക്ഷ്മി എസ്റ്റേറ്റിലെ കാഴ്ചകൾ നമുക്ക് കാണാം. അതിനുശേഷം ചില വാട്ടർഫോൾസ് ഉണ്ട്, വിരിപാറ വാട്ടർഫോൾസ്. ആ കാഴ്ചകളെല്ലാം കണ്ട് നമുക്ക് നേരെ മാങ്കുളത്തേക്ക് പോകാം. ഇപ്പോൾ മൂന്നാർ ടൗണിൽ നമ്മൾ ലക്ഷ്മി റൂട്ടിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പോയി ലക്ഷ്മി എസ്റ്റേറ്റ് കഴിഞ്ഞ് വിരിപാറ വാട്ടർഫോൾസ് ഉണ്ട്, അതും കണ്ടതിന് ശേഷമാണ് നമ്മൾ മാങ്കുളത്തേക്ക് പോകുന്നത്. ഈ ലക്ഷ്മി എസ്റ്റേറ്റിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലക്ഷ്മിയിലെ കാര്യങ്ങൾ ഒരുപാട് ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ലക്ഷ്മി എസ്റ്റേറ്റിന് ശേഷമുള്ള ഈ വിരിപാറ വാട്ടർഫോൾസ്, അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ്. എന്തായാലും ഈ മാങ്കുളത്തെ കുറിച്ചുള്ള ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഏതായാലും ഒരു എപ്പിസോഡിൽ തീരാനായിട്ട് പോകുന്നില്ല. അപ്പോൾ നമ്മൾ ഏതായാലും ഒരു രണ്ട് മൂന്ന് എപ്പിസോഡുകളായിട്ട് മാത്രമേ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് പരമാവധി കാഴ്ചകൾ ഇതിൽ കവർ ചെയ്യാം. ഇത് ലക്ഷ്മി എസ്റ്റേറ്റിലേക്ക് പോകുന്ന റോഡാണ്. വലിയ കുഴപ്പമില്ലാത്ത റോഡാണ്. നമുക്ക് ഈ റോഡിൻ്റെ രണ്ട് സൈഡും നല്ല തേയിലത്തോട്ടങ്ങളും അതുപോലെയുള്ള നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ലക്ഷ്മിയിലേക്ക് വന്നു കഴിഞ്ഞാൽ. ഇപ്പോൾ രണ്ട് സൈഡിലും ചില ചെറിയ ചെറിയ അമ്പലങ്ങൾ, അതുപോലെ നല്ല ഈ മരങ്ങൾ, പൂക്കളുള്ള മരങ്ങൾ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഈ ലക്ഷ്മിയിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ മൂന്നാറ് വരുന്നവർ ഈ മാട്ടുപ്പെട്ടി ടോപ്പ് സ്റ്റേഷൻ മാത്രം പോവാതെ, എന്നിട്ട് തിരിച്ചു പോവാതെ ഈ ലക്ഷ്മിയും അതുപോലെ ഇവിടെ കുറച്ച് വാട്ടർഫോൾസ് അതുപോലത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ റൂട്ടിൽ. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് കാണണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. എന്തായാലും ഈ റൂട്ടിൽ വന്നാൽ നിങ്ങൾക്ക് നല്ല രസമുള്ള ഭംഗിയുള്ള കാഴ്ചകൾ കാണാം. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഇപ്പോൾ രാവിലെ ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. ഈ തണുപ്പത്ത് ഇങ്ങനെ നമുക്ക് ഈ വഴി കൂടി പോകാൻ തന്നെ രസമാണ്. തീർച്ചയായിട്ടും ഇങ്ങോട്ട് ആളുകൾ ഒരുപാട് പേര് വരാറില്ല. തീർച്ചയായിട്ടും ആളുകൾ വന്ന് കാണേണ്ട ഒരു എസ്റ്റേറ്റാണ്. കണ്ണൻദേവൻ നമ്മുടെ KDHP കമ്പനിയുടെയാണ് ഈ ലക്ഷ്മി എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ ഇവിടെ വരുന്ന സമയത്ത് മൊത്തം പൊളിഞ്ഞ റോഡായിരുന്നു. ഇപ്പോൾ എന്തായാലും പാച്ച് വർക്കൊക്കെ ചെയ്ത് നമുക്ക് അത്യാവശ്യം പോകുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മാങ്കുളത്തേക്ക് ഈ വഴി വരുന്നവർക്ക് എന്തായാലും ലക്ഷ്മി വരെയുള്ള റോഡ് വലിയ കുഴപ്പമില്ല. അതിന് ശേഷമുള്ളത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പിന്നെ നിങ്ങൾ ഈ റൂട്ട് വരുമ്പോൾ ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ കാട്ടുമൃഗങ്ങളെയൊക്കെ കാണാനായിട്ട് സാധിക്കും. ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും ജീവികളൊക്കെ ഉണ്ടാവും. അതിങ്ങനെ ഈ ഏരിയയിൽ ഉണ്ടാവാറുണ്ട്. ഈ ഏരിയ ഒക്കെ ഉണ്ടോ, നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഈ ഏരിയ ശരിക്കും ഉണ്ടോ. നല്ല ലെവലായിട്ടുള്ള റോഡ്, അതുപോലെ രണ്ട് സൈഡും ഈ പുൽമേടുകൾ, അങ്ങനെ നല്ല രസമുള്ള ഒരു സ്ഥലമാണ് ഈ ലക്ഷ്മി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ നമ്മൾ ഏതാണ്ട് ഒരു 8 കിലോമീറ്റർ യാത്ര ചെയ്തു. ഇപ്പോൾ നമ്മൾ ലക്ഷ്മി എസ്റ്റേറ്റിൽ എത്തിയിട്ടുണ്ട്. ലക്ഷ്മി ഫാക്ടറിയുടെ അടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുള്ള ഒരു സ്ഥലമാണിത്. നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ലക്ഷ്മിയെക്കുറിച്ച്. അപ്പോൾ ഇവിടുന്ന് ഞാനപ്പോൾ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാം, ഈ ഏരിയ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചാണ് പോകുന്നത്. അപ്പോൾ നിങ്ങളീ കാണുന്നത് നമ്മുടെ കണ്ണൻദേവൻ കമ്പനിയുടെ, അതായത് KDHP കമ്പനിയുടെ ലക്ഷ്മി എസ്റ്റേറ്റ് ടീ ഫാക്ടറിയാണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഏരിയ നിങ്ങളൊന്ന് കാണിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് മാങ്കുളത്തിന് പോകേണ്ടത്. അപ്പോൾ ഇന്ന് എന്തായാലും മാങ്കുളം ഒരു വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമുക്ക് ഇന്ന് പോകുന്ന വഴിക്കുള്ള മറ്റുള്ള കാഴ്ചകളുണ്ട്. ഇവിടെ ലക്ഷ്മി ഏരിയയാണ് ഈ കാണുന്നത്. നല്ല രസമുള്ള സ്ഥലമാണ്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു അമ്പലമുണ്ട്. ഇതുണ്ട് ഇവിടെ, അവിടെ ഭഗവാൻ്റെ ഒരു നല്ല പടമൊക്കെ ഭിത്തിയിൽ വരച്ചിട്ടുണ്ട്. ഒരു ചെറിയ അമ്പലം നല്ല നീറ്റായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ലക്ഷ്മി എസ്റ്റേറ്റിനെ കുറിച്ച് നമ്മളിതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അത് ആ വീഡിയോ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ ആ ഒരു വീഡിയോ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഈ ഏരിയയെ കുറിച്ച് പറയാമായിരുന്നത്. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ്, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നമ്മൾ ഇപ്പോൾ ലക്ഷ്മി എസ്റ്റേറ്റ് ഫാക്ടറി കഴിഞ്ഞ് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ മൂന്നാറിൽ നിന്ന് ഏതാണ്ട് ഒരു 10 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് മാങ്കുളത്തേക്ക് ഒരു 20 കിലോമീറ്ററിനടുത്ത് ദൂരം ഉണ്ടാവും. അപ്പോൾ റോഡൊക്കെ എല്ലാവരും നല്ല രീതിയിൽ ടാർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടിപ്പോൾ ഈ വഴി വരുന്നവർക്ക് ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഈ ഏരിയ എല്ലാം നല്ല രീതിയിൽ ടാർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി മാങ്കുളത്തേക്ക് വരുന്നവർക്ക് ബുദ്ധിമുട്ടില്ല. ഇനി നമുക്ക് മുമ്പോട്ടുള്ള വഴി എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഇതുവരെയുള്ള റോഡ് നല്ല രീതിയിലാണ് ചെയ്തിട്ടുള്ളത്.
പിന്നെ നമ്മൾ ഈ വരുന്ന വഴിക്ക് ഒരുപാട് റിസോർട്ടുകളൊക്കെ ഉണ്ട്, നല്ല സൗകര്യമുള്ള റിസോർട്ടുകളൊക്കെ ഒരുപാടുള്ള ഒരു ഏരിയ ആണ് ലക്ഷ്മി എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ ഒരു ഓഫ് റോഡ് പോകുന്ന ഒരു ഫീലിംഗ് ആണ്. രണ്ട് സൈഡും കാട്, അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ ഇങ്ങനെ പോകുന്നത്. കുഴപ്പമില്ല, നമ്മുടെ വണ്ടി കൊണ്ടുപോകാവുന്നതാണ്. റോഡ് ടാറിങ് മൊത്തം പൊളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളാണ് കൂടുതലും. ഇവിടെ ഇപ്പോൾ കാണുന്ന ഏലത്തോട്ടങ്ങളാണ്. പിന്നെ റോഡിൻ്റെ കണ്ടീഷൻ നിങ്ങൾക്ക് കാണാം. ഇത് കണ്ടോ, ഇത് നമ്മൾ മൂന്നാറിൽ നിന്ന് മാങ്കുളത്തേക്ക് പോകുന്ന വഴിയാണ്. ഈ സ്ഥലം നിങ്ങൾ കണ്ടോ, എന്ത് മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. നല്ല കിടിലൻ ഏരിയയാണ്. കിടിലൻ ഏരിയ എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ല രസമുള്ള ഒരു ഏരിയ വേറെ ഇല്ല. ഞാനിവിടെ ഒന്ന് ഇറങ്ങി നിങ്ങളെ ഇവിടുത്തെ കാഴ്ചകളൊന്ന് കാണിക്കും. മാങ്കുളം റൂട്ടിൽ വിരിപാറ വാട്ടർഫാൾസ് എത്തുന്നതിന് മുമ്പുള്ള കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത്. ഈ ഒരു താഴ്വര പോലെ കാണുന്നത് തേയിലത്തോട്ടങ്ങളാണ്. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. നിങ്ങൾക്കിത് കാണാം. താഴെ റോഡ് ഇങ്ങനെ ചെറുതായിട്ട് കാണാം, വളഞ്ഞ് തിരിഞ്ഞു പോകുന്ന റോഡ്. നല്ല രസമുള്ള കാഴ്ചയാണ് ഈ വഴി വന്നു കഴിഞ്ഞാൽ കാണാനായിട്ടുള്ളത്. ഈ സ്ഥലമൊക്കെ നമ്മൾ വന്ന് കണ്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ്. ഈ വഴി കൂടി എല്ലാവരും ഒന്ന് വരണം. ഈ വഴിക്കൊന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരിക്കും, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ മാങ്കുളം ട്രിപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായ വിരിപാറ വാട്ടർഫാൾസിൻ്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നത് ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണ്. ഇവിടെ ഒരാൾക്ക് 20 രൂപയാണ് ഇവിടെ എൻട്രൻസ് ഫീസ്. അത് ഈ വാട്ടർഫാൾസ് കാണുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലാതെ അവിടെ റിവർ ബാത്ത് പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എക്സ്ട്രാ ചാർജുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പോയിട്ട് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് കൊടുത്തിട്ടുണ്ട്. വാട്ടർഫാൾ വിസിറ്റ് 20 രൂപ, അതുപോലെ തന്നെ വാട്ടർഫാൾ വിസിറ്റ് ആൻഡ് ബാത്തിങ് അത് കൊടുത്തേക്കുന്നത് 50 രൂപ, അതുപോലെ ട്രക്കിങ് 300 രൂപ, ക്യാമറ, 20, ഹാൻഡി ക്യാം 50, അങ്ങനെ പല രീതിയിലുള്ള ടിക്കറ്റ് ചാർജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഇപ്പം നിങ്ങൾ വാട്ടർഫാൾസ് കാണുന്നതിനായിട്ടാണെങ്കിൽ 20 രൂപ മാത്രമാണ് ചാർജ്. അതുപോലെ അവിടെ ഫോൾസിൽ പോയി കുളിക്കുന്നതിനൊക്കെ ആയിട്ട് ഇവർ ചാർജ് ചെയ്യുന്നത് 50 രൂപയാണ്. അതുപോലെ ക്യാമറ ഉണ്ടെങ്കിൽ എക്സ്ട്രാ പൈസ ചാർജ് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു ടിക്കറ്റ് റേറ്റ്. അപ്പോൾ ഞാൻ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. 20 രൂപയുടെ ഒരു ടിക്കറ്റാണ് എടുത്തത്. അപ്പോൾ നമുക്ക് ഏതായാലും റിവർ ബാത്തിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് എൻട്രൻസ് ടിക്കറ്റ് 20 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ വാട്ടർഫോൾസിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ ഗേറ്റൊക്കെ കടന്ന് നേരെ മുമ്പോട്ട് പോകണം. പിന്നെ ഇവിടുന്ന് അറിയാനായിട്ട് സാധിച്ച ഇവിടെ അല്പം ഡേഞ്ചറുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ സൂക്ഷിക്കണമെന്നാണ് ഇവിടുത്തെ സെക്യൂരിറ്റി നമ്മളോട് പറഞ്ഞത്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഈ കയറൊക്കെ കെട്ടി ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ആളുകൾ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ ഇവിടെ വരുന്ന ഒരു പ്രത്യേക ശ്രദ്ധിക്കണം. വാട്ടർഫോൾസിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കാം. ഇവിടെ നിന്ന് നല്ല വിരളനായിട്ടുള്ള വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. അപ്പോൾ ഈ സ്ഥലം നിങ്ങൾ കണ്ടില്ലേ, ഇത് വിശാലമായിട്ടുള്ള പാറയാണ് ഇവിടെ കാണുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേര് പോലെ തന്നെ, വിരിപാറ എന്ന് പറയുന്ന പോലെ തന്നെ വിശാലമായിട്ടുള്ള ഇങ്ങനെ പാറയാണ് കാണാം. ഇവിടെ നല്ല രസമുള്ള സ്ഥലമാണ്. ഇവിടെ ഇങ്ങനെ വലിയ അപകടം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടോ, ഇവിടെ പൈപ്പും അതുപോലെ കയറും എല്ലാം കെട്ടി ഇങ്ങനെ സേഫ്റ്റി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് ഇടയ്ക്കൂടെ ഒന്നും കയറാനായിട്ട് ആരും നോക്കരുത്. അപ്പോൾ പോകാനായിട്ടൊരു നമുക്ക് പോകാനായിട്ടൊരു വഴിയുണ്ട്. ആ വഴി കൂടെ മാത്രം പോരുക. ഈ കയറിൻ്റെ ഇടയ്ക്കൂടെയും ഇതിലൊക്കെ കയറിക്കഴിഞ്ഞാൽ അത് കുറച്ച് ഡേഞ്ചറാവും. പ്രത്യേകിച്ചും വല്ല മഴയുള്ള സമയത്താണെങ്കിൽ ഇവിടെ വലിയ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഇവർ പറയുന്ന ഈ വഴി കൂടെ തന്നെ നമ്മൾ വരിക. അങ്ങനെയാണെങ്കിൽ നമുക്ക് സേഫായ രീതിയിൽ കാണാവുന്നതാണ്. ഈ വാട്ടർഫോൾസ് പ്രത്യേകിച്ചും മഴക്കാലത്താണെങ്കിൽ, നമ്മൾ മഴയുള്ള സമയത്താണെങ്കിൽ ഒരു കാരണവശാലും ഈ പറയുന്ന ഈ കയർ കെട്ടിയിരിക്കുന്ന ക്രോസ് ചെയ്ത് ഉള്ളിലോട്ട് കയറാൻ ശ്രമിക്കരുത്. കാരണം സ്ലിപ്പാവാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ പാറയുടെ മുകളിൽ കൂടി ഇങ്ങനെ നേരെ താഴേക്ക് പോവുകയാണ്. നിങ്ങൾക്കിപ്പോൾ തന്നെ വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കാം. നമ്മൾ ഈ വാട്ടർഫോൾസിൻ്റെ അടുത്ത് തന്നെ എത്തി. ഇപ്പോൾ ഈ താഴെ നിന്നാണ് ഇതിന് നല്ല വ്യൂ കിട്ടുന്നത്. അപ്പോൾ നേരെ താഴേക്ക് പോയിട്ട് ഈ ഫോൾസിൻ്റെ വ്യൂ നല്ല രീതിയിൽ നിങ്ങളെ കാണിക്കാം. ഈ കാണുന്നതാണ് വിരിപാറ വാട്ടർഫോൾസ്. ഇത് ഒരുപാട് വലിയ വാട്ടർഫോൾസ് ഒന്നുമല്ല, പക്ഷേ കാണാനായിട്ട് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. വാട്ടർഫോൾസ് കാണാനായിട്ട് നല്ല രസമുള്ള ഒരു ഫോൾസാണ്. അപ്പോൾ ഇവിടെ നിന്നാലും നമുക്ക് ഈ വാട്ടർഫോൾസിൻ്റെ നല്ലൊരു വ്യൂ കിട്ടും. നല്ല ഭംഗിയുള്ള ഒരു വാട്ടർഫോൾസാണ്. ഈ ഏരിയ അതുപോലെ തന്നെ കാണാനായിട്ട് നല്ല രസമുള്ള ഒരു ഏരിയ ആണ്. ഇപ്പം നല്ല വെയിലാണെങ്കിലും അധികം ചൂട് ഫീൽ ചെയ്യുന്നില്ല.
ഈ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇറങ്ങി കുളിക്കുന്നതിനുള്ള സൗകര്യമുണ്ട്. വലിയ അപകടമില്ലാത്ത ഒരു ഏരിയയാണ്, സേഫ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ കുളിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ ഞാൻ ആദ്യം പറഞ്ഞു അതിനൊരു എക്സ്ട്രാ ഒരു 50 രൂപ ഒരു ചാർജ് ചെയ്യുന്നുണ്ട് ടിക്കറ്റ്. അപ്പോൾ ഈ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കാം, വലിയ ആഴമില്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ ഈ വാട്ടർഫോൾസിൻ്റെ ഭംഗി ആസ്വദിക്കാം, അതുപോലെ തന്നെ ഇതാണ് ഇവിടെ നിന്ന് ഈ വാട്ടർഫോൾസിൻ്റെ ഈ താഴെ തന്നെ ആയിട്ട് കുളിക്കുന്നതിനായിട്ടുള്ള ഒരു സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ വിശാലമായ പാറയാണ് ഇവിടെ. അത് ഈ സ്ഥലത്തിൻ്റെ പേരും അതുപോലെ തന്നെയാണ്, വിരിപാറ എന്ന് പറയുന്നത്. ഇത്രയും വിശാലമായിട്ടുള്ള പാറ ഉള്ളതുകൊണ്ടാണെന്നാണ് തോന്നുന്നത്. ഏതായാലും നല്ല അടിപൊളി സ്ഥലമാണ്. മൂന്നാറിൽ വരുന്നവർ ഈ വിരിപാറ വാട്ടർഫോൾസും ഇതിൻ്റെ ഈ ഭംഗിയുള്ള ഈ ഏരിയയൊക്കെ ഒന്ന് കണ്ട്. എന്തായാലും ടൂറിസ്റ്റുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ ഞാൻ വന്ന സമയത്ത് വലിയ തിരക്കില്ലായിരുന്നു, പക്ഷേ ഇപ്പം കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വാട്ടർഫോൾസ് കാണുന്നതിനും അതുപോലെ തന്നെ ഇവിടെ ഈ വെള്ളത്തിലിറങ്ങി കുളിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ടൂറിസ്റ്റുകൾ ഒക്കെ എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വാട്ടർഫോൾസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ അടുത്ത് തന്നെ വന്ന് ഇത് ആസ്വദിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് വലിയ റിസ്ക് ഒന്നുമില്ല. പിന്നെ മഴയുള്ള സമയത്താണെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് വിരിപാറ വാട്ടർഫോൾസിലെ കാഴ്ചകൾ. ഇനി നമുക്ക് ഇവിടുന്ന് മാങ്കുളത്തിന് 14 കിലോമീറ്ററാണുള്ളത്. അപ്പോൾ ഞാൻ തൽക്കാലം വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. കാരണം ഇന്നത്തെ എപ്പിസോഡിൽ ഏതായാലും മാങ്കുളം കൂടി ഉൾപ്പെടുത്താൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അത് ഇനി വരുന്ന വീഡിയോകളിൽ മാങ്കുളത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.